يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين. صدق الله العلي العظيم. സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവും കരുണാവാരിയുമായിട്ടുള്ള പടച്ചതമ്പുരാന്റെ പരിച്ച് അവന്റെ രക്ഷയെ ആഗ്രഹിച്ചും ശിക്ഷയെ ഭയപ്പെട്ടും ജീവിക്കാമെന്നും എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അറബ് സാഹിത്യത്തിലെ വളരെ ശ്രദ്ധേയവും ജനകീയവുമായിട്ടുള്ള ഒരു കഥാസമാഹാരമാണ് കലീല വദിന്ന എന്ന് പറയുന്നത്. കാലിനെ ഇതിവൃത്തമാക്കി മൃഗങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മൂല്യപാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് മനുഷ്യനോട് സംവദിക്കുന്ന ഒരു ഗ്രന്ഥം എന്നുള്ള നിലക്കാണ് കലീല വദിന്ന എന്ന രചന പ്രസക്തമാകുന്നത്. മലയാളത്തിൽ കലീലയും ദിന്നയും എന്നുള്ള പേരിൽ ബൊമ്മനായ ടി കെ ഉപയോഗ പുനരാഖ്യാനം ചെയ്തുകൊണ്ട് ഐ പി എസ് അത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ജനകീയമായിട്ടുള്ള ഈ കഥാസമാഹാരത്തിൽ വളരെ രസകരവും എന്നാൽ ചിന്തോദീപകവുമായിട്ടുള്ള ഒരു കഥാസന്ദർഭമുണ്ട്. അഥവാ ആ കഥയിൽ സ്വയം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചണ്ടയെ ഒരു ഭാഗത്ത് നമ്മുടെ മുമ്പാകെ പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. ആ ചണ്ട സ്വയം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു വൃക്ഷത്തിൽ ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ കാട്ടിലെ മൃഗങ്ങളെല്ലാം തന്നെ ഈ വൃക്ഷത്തിന്റെ ചുറ്റും കൂടി സ്വയം അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചണ്ടയെ നോക്കിക്കൊണ്ട് അത്യന്തം ഭയപ്പാടോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരാളും ആ ചണ്ടയെ സമീപിക്കുന്നില്ല. അവസാനം സാഹസികനും സൂത്രശാലിയുമായിട്ടുള്ള പൂക്കൻ ആ വൃക്ഷത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറുകയും ആ ചണ്ട അവിടെ നിന്ന് പതിച്ച് താഴെ വീടുകയും ചെയ്യും. ചണ്ട താഴേക്ക് വീണെങ്കിലും താഴെ കിടന്നുകൊണ്ടും ആ ചണ്ട അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിന്തയുടെ ചുറ്റും പിന്നെയും മൃഗങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി അന്താഴിപ്പോട് കൂടി നോക്കിയിരിക്കുകയാണ്. വീണ്ടും കുറുക്കൻ ആ ചെണ്ടയെ സമീപിച്ച് ചെണ്ടയെടുത്ത് ആകെ മൊത്തം ഒന്ന് പരിശോധിച്ച് അവസാനം അതിലേക്ക് ഈ പുറം ഒന്ന് പൊടിച്ചു നോക്കുന്നുണ്ട് തോല്. അങ്ങനെ തോല് പൊടിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നത് അതിന്റെ അകം പൊള്ളയാണ് എന്നതാണ്. അങ്ങനെ ഈ അകം പൊള്ളയായിട്ടുള്ള ഈ ചണ്ടയെ നോക്കിക്കൊണ്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം തന്നെയും കൂടി ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്. അത് അവരവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിത്ര മാത്രമാണ്, വല്ലാതെ ശബ്ദമുഴക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തിന്റെയും അകം പൊള്ളയായിരിക്കും എന്നതാണ് അവിടെ വെച്ചുകൊണ്ട് ആ മൃഗങ്ങളെല്ലാം തന്നെയും ഒരു തീരുമാനത്തിൽ എത്തുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് വലിയ ശബ്ദമേളങ്ങളുടെ വർണ്ണവൈവിധ്യങ്ങളുടെ ഒരു ലോകത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മളിന്ന് ഒരുപാട് സാമൂഹികമായിട്ടുള്ള പുരോഗതിയുടെ പാതയിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചിരുന്ന മാറാപദ്ധതികൾ, പട്ടിണി മരണങ്ങൾ നമ്മെ ഇന്ന് സ്വപ്നത്തിൽ പോലും അനുവസരപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ പൂർവികന്മാർ അനുഭവിച്ചിരുന്ന വറുതിയെയും പട്ടിണിയെയും അടയാളപ്പെടുത്തുവാനുള്ള ഏറ്റവും നല്ല ഒരു രൂപകമായിരുന്നു കപ്പ എന്ന് പറയുന്നത്. കപ്പ പുഴുക്ക് ദിനേന ദിനേന കഴിച്ച് വയറുവേദന പിടിപെട്ട് മരണമടഞ്ഞ ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ആത്മകഥകളായി, ജീവചരിത്രങ്ങളായി, സാഹിത്യ രചനകളായി അത്തരം ദുരനുഭവങ്ങൾ നമ്മൾ ഒരുപാട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ കപ്പ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ ഈ പുതിയ കാലത്ത് സ്റ്റാർ ഹോട്ടലുകളിലെ ആകർഷകമായിട്ടുള്ള ഒരു ഭക്ഷ്യവിഭവത്തിന്റെ പേരാണ്. എന്ന് മാത്രമല്ല, ആധുനികോത്തര കാലത്ത് നമുക്കറിയാവുന്നതുപോലെ കപ്പ എന്നുള്ള പേരിൽ ഒരു മ്യൂസിക് ചാനൽ പോലും ഇന്ന് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ രണ്ട് കാലങ്ങൾ തമ്മിലുള്ള സാംസ്കാരികവും സാമ്പത്തികവുമായിക്കൊണ്ടുള്ള അന്തരത്തെ കുറിച്ച് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഇക്കാര്യം നിങ്ങളുടെ മുൻപാകെ. അതിനു പോലെ നമുക്കറിയാം, നമ്മുടെ ഈ കാലം എന്ന് പറയുന്നത്, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വേഗതയുടെ കാലഘട്ടമാണ്. എല്ലാം വേഗതയുടെ അളവുമാവിനെ ഉപയോഗിച്ചുകൊണ്ട് അളന്നു തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. നമുക്ക് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിവേഗ വാഹനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആ അതിവേഗ വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അതിവേഗ പാതകൾ നമുക്ക് ആവശ്യമാണ്. നമുക്ക് അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അസുഖം ഭേദമാകാൻ ആവശ്യമായിട്ടുള്ള മെഡിസിനുകൾ നമുക്ക് ആവശ്യമാണ്. നമുക്ക് വിജ്ഞാനം നേടിയെടുക്കുവാൻ, ലോകത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ അതിവേഗ ഇന്റർനെറ്റ് കണക്ഷനുകൾ നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ എല്ലാം വേഗതയുടെ അളവുമാവിനി ഉപയോഗിച്ചുകൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. എന്നാൽ ഈ വേഗതയുടെ മരണപ്പാച്ചിലും നമ്മുടെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ തന്നെ ധാർമ്മികമായിട്ടുള്ള ഒരുപാട് ബാധ്യതകൾ, ഇതിനെയൊക്കെയും ഇടിച്ചു നിരപ്പാക്കിക്കൊണ്ടാണ് ഈ മരണ വേഗത ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ, നമ്മുടെ ഈ പുതിയ രോഗം, പുതിയ കാലം ഇന്ന് അടയാളപ്പെടുത്തപ്പെട്ടിക്കൊണ്ടിരിക്കുന്നത് ആധുനികോത്തര കാലം എന്നാണ്. പോസ്റ്റ് മോഡേണിസം, ഉത്തരാധുനികത എന്നൊക്കെ അതിനെ വിലയിരുത്തുന്നു. ഈ ആധുനികോത്തര കാലം ഇന്ന് ലോകത്തോട് വിളംബരം ചെയ്യുന്നത് തന്നെ എല്ലാ മഹാപ്രമാണങ്ങളും ഇന്ന് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. മനുഷ്യ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ സ്വാധീനിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്ന എല്ലാ ബൃഹദാഖ്യാനങ്ങളും, എല്ലാ മഹാപ്രമാണങ്ങളും തകർന്നു പോകേണ്ടതാണ് എന്നാണ് പുതിയ കാലം ലോകത്തോട് വിളംബരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെയുടെ കാലത്ത് കഴിഞ്ഞ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചിരുന്ന വലിയ വലിയ ആശയങ്ങൾ, അത് ശാസ്ത്രമാകട്ടെ, സൈക്കിളാകട്ടെ, ദേശീയതയാകട്ടെ, ജനാധിപത്യമാകട്ടെ, മാർക്സിസമാകട്ടെ, എല്ലാം പുതിയ കാലത്ത് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അങ്ങനെ ഒരു ഗുണപരമായ വശം അതിനുണ്ട്. പക്ഷെ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന, മനുഷ്യ ജീവിതത്തെ നിർണയിക്കുന്ന എല്ലാ മഹാപ്രമാണങ്ങളും തകർക്കപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ അത് ആദ്യമായി കൊണ്ട് തകർക്കപ്പെടുക ഏത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് ഇസ്ലാമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മനുഷ്യ ജീവിതത്തിന്റെ സൂക്ഷ്മവും പ്രകടവുമായിട്ടുള്ള എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു മഹാപ്രമാണമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരം, വനുസുക്കി, എന്റെ പ്രതികർമ്മങ്ങൾ, വമഹ്യായ, എന്റെ ജീവിതം, വമമാത്തി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായിട്ടുള്ള അള്ളാഹു ഉണ്ടാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നിടത്തും സമർപ്പിക്കുന്നിടത്തുമാണ് ഇസ്ലാം പൂർണ്ണമാകുന്നത്. അപ്പോൾ ബൃഹദാഖ്യാനങ്ങളും മഹാഖ്യാനങ്ങളും തകർക്കപ്പെട്ടു എന്ന് പറയുന്ന പുതിയ കാലം ഇസ്ലാമിന്റെ ഒരു ആശയം ഉള്ളടക്കത്തെയും ഒരിക്കലും സമ്മതിച്ചു തരികയില്ല എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി
അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖലീല വദിന്ന എന്ന് പറയുന്ന കഥ ആ കഥയ്ക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഏതൊരു വസ്തുവിന്റെയും അകം പൊള്ളയായിരിക്കും എന്നുള്ള അതിന്റെ ഒരു പാഠം ഇത് ഈ പുതിയ സന്ദർഭത്തിലും വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ്. പുതിയ കാലത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വർണ്ണ വൈവിധ്യങ്ങളുടെ ഒരു ലോകത്തിലൂടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ശബ്ദവീണങ്ങളുടെ ഒരു ലോകത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ കാലത്ത് നമ്മുടെ രുചികൾ എന്ന് പറയുന്നത് അതിന്റെ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് കേവലം ഉപ്പിലും പുളിയിലും മധുരത്തിലും എരിവിലും മാത്രമാത്രമായി ഒരുങ്ങിക്കൂടിയിരുന്നുവെങ്കിൽ ഇന്ന് അതിനെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു കുലുക്കി സർപ്പത്തിന്റെ ലോകത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ നിറങ്ങൾക്ക് മാലിന്യത്തിന്റെ ഏഴഴകാനുണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് ഒരു മൗസ് ചലിപ്പിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് നിറഭേദങ്ങൾ വിടർന്നു വരുന്ന ഒരു ലോകത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തായിയായിക്കൊണ്ടുള്ള ഒരു മൂല്യമോ തായിയായിക്കൊണ്ട് നിലനിൽക്കേണ്ട ഒരു വർണ്ണമോ രുചിയോ ഒന്നും പുതിയ കാലത്ത് പ്രസക്തമല്ല എന്നാണ് ഈ പുതിയ കാലം പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദിശ നിർണ്ണയിക്കുവാൻ നമ്മുടെ ജീവിതത്തിനാവശ്യമായിട്ടുള്ള ഒരു മാർഗദർശനം നേടിയെടുക്കുവാൻ നമുക്ക് കഴിയണം എന്നതാണ്. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ കൂട്ടിവെച്ചതുപോലെ ഇതാകുന്നു ആ വേദഗ്രന്ഥം. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവുമില്ല. മുത്തത്തികളായിട്ടുള്ള ആളുകൾക്കുള്ള സന്മാർഗദർശനമാണ് ഇത് എന്നതാണ് മുന്നോട്ട് വെക്കുന്ന ഒരാശയം. കാലഘട്ടം ഏതുമാകട്ടെ, ചുറ്റുപാടുകൾ ഏത് പ്രതികൂലവുമാകട്ടെ, ആ പ്രതികൂലമായ ചുറ്റുപാടുകളിലും കാലഘട്ടങ്ങളിലും ഒക്കെ തന്നെയും നമുക്ക് മുറുകെ പിടിക്കുവാനുള്ള ഒരു ആശയം അത് വിശുദ്ധ ഖുർആനാണ് എന്നതാണ്. നമുക്കറിയാം ഇതര സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒട്ടേറെ സവിശേഷതകൾ നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്. ആദമിനെ എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു, അഥവാ മനുഷ്യന് അറിവ് നൽകി, വിജ്ഞാനം നൽകിയിരുന്നു. അതുപോലെ തന്നെ പലപ്പലപ്പും മാഫി അറിഞ്ഞ് ജമീല ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് ഇതര സൃഷ്ടികൾക്കുമേൽ ഒരു മേൽക്കൈ അല്ലാഹു പ്രദാനം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നൽകപ്പെട്ടിട്ടുള്ള ഈ വിഭവങ്ങളിൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കുവാനും ഇഷ്ടമില്ലാത്തത് നിരാകരിക്കുവാനും ആവശ്യമായിട്ടുള്ള വിവേചന ബോധം വഹദൈനാഹും നജ്ദൈൻ തെളിഞ്ഞ രണ്ട് വഴികൾ അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നു. ആ വിവേചന ബോധം നൽകുക മാത്രമല്ല, ആ വഴികൾ അവർക്ക് കാണിച്ചു കൊടുക്കുക മാത്രമല്ല, നന്മയുടെ വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് അള്ളാഹുവിനോട് ചേരുവാൻ, തിന്മയുടെ പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് അധർമ്മത്തിന്റെ പാതയിൽ പോയി ചേരുവാനുമുള്ള സ്വാതന്ത്ര്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു എന്നതാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിവ് നൽകി, വിജ്ഞാനം നൽകി, അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നേർക്കൈ നൽകി, വിവേചന ബോധം നൽകി, എല്ലാത്തിനും ഉപരിയായി കൊണ്ട് സ്വാതന്ത്ര്യവും നൽകി. അപ്പൊ ഇത്രയും സവിശേഷതകൾ നൽകിയിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സവിശേഷതകളെല്ലാം ലഭ്യമായതിനു ശേഷം ഒരു സംസ്കരണമുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാകും എന്ന് നമ്മൾ കരുതിയാൽ അത് ശരിയാവുകയില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ സഞ്ചരിക്കുന്ന ചില ജീവിത ജീവിത ചുറ്റുപാടുകൾ നമ്മുടെ മുമ്പിൽ വന്നുപോയിരിക്കും എന്നതാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു കാരണമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ കൽബാണ് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് തന്നെ പറയുന്നത് നമുക്ക് കാണുന്നു. ഈ കൽവിന്റെ ഒരു പ്രത്യേകത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അതൊരു വൃക്ഷത്തിൽ തൂക്കിയിട്ട തൂവൽ കണക്കെയാണ് മനുഷ്യരുടെ. അത് കാറ്റിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ചാഞ്ചാടി കളിക്കുന്നത് പോലെ നന്മ തിന്മകൾക്കിടയിൽ സ്വർഗ നരകങ്ങൾക്കിടയിൽ കിടന്നുകൊണ്ട് മനുഷ്യ ഹൃദയം ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഹൃദയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന നാഥ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കടി പ്രാർത്ഥിച്ചിരുന്നതായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ
ചിലപ്പോൾ ആ തിരമുന്ന കടൽ തിരമാലകൾ പോലെ പ്രക്ഷുബ്ധം, മറ്റു ചിലപ്പോൾ തിരവെഴിഞ്ഞ കടൽ പോലെ അത് പ്രശാന്തം. കലങ്ങി മറിയുവാനും കലങ്ങി തെളിയുവാനും തുല്യ സാധ്യതയുള്ള ഒന്ന്, ഇതാണ് മനുഷ്യഹൃദയം എന്ന് പറയുന്നത്. ആ കൽപ്പിന്റെ പ്രത്യേകത കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത്, രക്തസാക്ഷ്യം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യകരമായിരിക്കുന്നത്. കാരണം ഒരാൾ രക്തസാക്ഷിത്വം വരിക്കുന്ന ഒരു വേളയിൽ അയാളുടെ കൽബും അള്ളാഹും തമ്മിൽ അത്രമാത്രം സാധാരണപ്പെട്ട ഒരു സന്ദർഭത്തിൽ വെച്ചുകൊണ്ടായിരിക്കും അയാളുടെ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വതആല പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഒരു രക്തസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷ്യം ഒരു സൗഭാഗ്യകരമായി തീരുകയാണ്. പെട്ടെന്നുള്ള ദുർമരണങ്ങൾ, അപകട മരണങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമായി തീരുന്നതും നമ്മുടെ ഈ കൽബിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. കാരണം പെട്ടെന്നുള്ള അപകട മരണം സംഭവിക്കുന്ന വേളയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൽബ്, നമ്മുടെ ഹൃദയം പാപങ്ങളുടെ താഴ്വരകളിൽ അവധ സഞ്ചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലായിരിക്കും നമ്മുടെ റൂഹിനെ പിടിച്ചെടുക്കുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ നാം അള്ളാഹുവോട് തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ സഞ്ചരിക്കുവാനുള്ള രണ്ട് പാതയുണ്ട്. വഹദൈനാഹു നജ്ദൈൻ, തെളിഞ്ഞ രണ്ട് വഴികൾ നാം അതിന് കാണിച്ചു കൊടുത്തു. സന്മാർഗം അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി മാറാം. ദുർമാർഗം കൈകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കെട്ടവരായി മാറാം. സ്വാതന്ത്ര്യം നമ്മുടെ ഹൃദയത്തിന് നൽകിയിരിക്കുന്നു എന്നതാണ്. ശരീരത്തിനൊപ്പം നമ്മുടെ ഹൃദയത്തിന് സഞ്ചരിക്കാം, ആത്മാവിനനുസൃതമായിക്കൊണ്ടും നമ്മുടെ കൽബിന് സഞ്ചരിക്കാം. നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അത് ഭൗമ പദാർത്ഥത്തിനെതിരെ വളരെ വിശിഷ്ടമായിട്ടുള്ള സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. മറിച്ച് നാം ഏവരും ചെവിട്ടി തിമർത്തു നടന്നുകൊണ്ടിരിക്കുന്ന പൊടിമണ്ണിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മണ്ണിന്റെ പ്രത്യേകത അത് ചൂരടിക്കുന്നതാണ്, അത് കറുത്ത മണ്ണാണ്. നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് അതേ മണ്ണിൽ നിന്ന്, അതേ ചൂരടിക്കുന്ന മണ്ണിൽ നിന്നാണ് കീടങ്ങളെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ കേവലം ഒരു കീടമല്ല, മറിച്ച് അള്ളാഹു സ്വന്തം അംശത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്നു നൽകിയിരിക്കുന്ന ഒന്ന്, ഇതാണ് മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടുള്ള ഒരു ശരീരം, അള്ളാഹുവിന്റെ അംശം കുടികൊള്ളുന്ന ഒരു ആത്മാവ്, ഇത് രണ്ടും മേടിക്കപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതം. സ്വാഭാവികമായിക്കൊണ്ടും മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടുള്ള ശരീരം ഈ മണ്ണിന്റെ നശ്വരമായ വിഭവങ്ങളിലേക്ക് നമ്മെ വലിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ നിന്റെ ഇടം ഈ മണ്ണാണ്. ഈ ഐഹികമായിട്ടുള്ള ജീവിതമാണ് ഏറ്റവും അനശ്വരമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ മണ്ണിന് വേണ്ടി, ഈ ഐഹികമായ ജീവിതത്തിന് വേണ്ടി നീ പണിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഐഹികമാകുന്ന ജീവിതത്തിന്റെ പളവളപ്പിലേക്ക് മനുഷ്യൻ നിരന്തരമായി കൊണ്ട് അതിങ്ങനെ വലിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യന് തന്നെയുള്ള ആത്മാവും എന്ന് പറയുന്നത്, അതിന്റെ പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് പരലോകമാണ്. അത് കുടികൊള്ളുന്നത് അള്ളാഹുവിലാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അഭൗതികമായ ജീവിതത്തിൽ, അത്തരം ഒരു അഭൗതികമായ ജീവിതത്തിലേക്ക്, പാരത്രികമായ ജീവിതത്തിലേക്ക് മനുഷ്യന്റെ ആത്മാവ് മനുഷ്യനെ ഇങ്ങനെ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കും. മനുഷ്യന്റെ ഇടം ഈ ഭൂമിയല്ല, മറിച്ച് പരലോകമാണ്. അതുകൊണ്ട് ഈ ആ ലോകത്തിന് വേണ്ടി ഈ ലോകത്ത് നീ പണിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ഒരു ആകാശാരോഹണത്തിന് മനുഷ്യനെ നിരന്തരമായി കൊണ്ട് അതിങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരവും അവന്റെ ആത്മാവും തമ്മിലുള്ള ഒരു പടംവലി മത്സരമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ആരാണോ ഈ ജീവിതത്തിൽ ഈ ശരീരത്തിനെയും ഈ ആത്മാവിനെയും സംഗീത മധുരമായി സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്, അവർ വിജയിച്ചു, മറ്റവർ പരാജയപ്പെടുകയും ചെയ്തു. അബ്ദുറഹ്മാൻ സക്കാഹ വഖദ ഖാബമൻ സഹ, ആരാണോ അതിനെ സംസ്കരിച്ച് ജീവിച്ചെടുത്ത് പരിപോഷിപ്പിച്ചത് അവർ വിജയിച്ചു, ആരാണോ അതിനെ നിഗ്രഹിച്ച് ചെവിട്ടിക്കാക്കിയവർ അവർ പരാജയപ്പെടുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ചുറ്റുപാടുകൾ പ്രതികൂലമായിരിക്കാം. പുതിയ കാലം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ മാരികമായിട്ടുള്ള വിഭവങ്ങളോടും കൂടി നമ്മെ പ്രചോദിപ്പിക്കുന്നതായിരിക്കാം, പ്രയോഗിപ്പിക്കുന്നതായിരിക്കാം. അത്തരം ഒരു സന്ദർഭത്തിലും നമ്മുടെ ഹൃദയത്തെ ഇതിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഇതിന്റെ ഒരു വിവേചന ബോധത്തോടു കൂടി ഇതിനെ ഉൾക്കൊള്ളുവാനും ഒരേ സമയം ഇതിനെ ഉപയോഗപ്പെടുത്തുവാനും അതേസമയം അതിനോട് കൃത്യമായിക്കൊണ്ടുള്ള ഇസ്ലാമിന്റെ ഒരു സമദൂരം പാലിച്ചുകൊണ്ട് മുന്നോട്ട്
ചെയ്യണം. കാലം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന അത്തരം ഒരു സാഹസികമായിട്ടുള്ള ജീവിതം, അത്തരം ഒരു ഇച്ഛാശക്തിയോടുള്ള ഒരു ജീവിതം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് തികഞ്ഞ ഇച്ഛാശക്തിയോടുകൂടി തികഞ്ഞ തക്കവയോടുകൂടി പുതിയ കാലത്ത് അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയണം. പടത്ത തമ്പുരാൻ നമുക്ക് ഏവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. والمسلمين والمسلمات الذين يؤمنون